സ്മാർട്ട് പി എസ് സി ഓൺലൈനിന്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 മാർച്ച് മാസം 27 പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അടുത്തിടെ രാജിവെച്ച കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ, അടുത്തിടെ രാജിവെച്ച കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ പി സി ശശീന്ദ്രൻ. ആരാണ്? ഡോക്ടർ പി സി ശശീന്ദ്രൻ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? അടുത്തിടെ രാജിവെച്ച കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ പി സി ശശീന്ദ്രനാണ്. ആരാണ്? ഡോക്ടർ പി സി ശശീന്ദ്രൻ. രണ്ടാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത, 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയാക് ജോസഫ്. അപ്പോൾ ജസ്റ്റിസ് സിറിയാക് ജോസഫാണ് 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത. അപ്പോൾ 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയാക് ജോസഫാണ്. ആരാണ്? ജസ്റ്റിസ് സിറിയാക് ജോസഫ്. മൂന്നാമത്തെ ചോദ്യം, ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത്, ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? അഭിലാഷ് ജോഷി. ആരാണ്? അഭിലാഷ് ജോഷി. അപ്പോൾ ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? അഭിലാഷ് ജോഷിയാണ്. അപ്പോൾ അഭിലാഷ് ജോഷിയാണ് ചിലിയിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട് എന്തായത്? നിയമിതനായത്. നാലാമത്തെ ചോദ്യം, അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സൈമൺ ഹാരിസ്. ആരാണ്? സൈമൺ ഹാരിസ് ആണ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സൈമൺ ഹാരിസ് ആണ്. ആരാണ്? സൈമൺ ഹാരിസ് ആണ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. അഞ്ചാമത്തെ ചോദ്യം, 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്നത്, 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്നത് എന്നാണ്? 2024 മാർച്ച് 25. അപ്പോൾ 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്നത് എന്നാണ്? 2024 മാർച്ച് 25. 2024 മാർച്ച് 25 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്നത്. അടുത്ത ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? ജമ്മു കാശ്മീർ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, 18 താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇ സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം, 18 താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇ സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? 18 താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇ സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ് ആണ്. എട്ടാമത്തെ ചോദ്യം, 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം, 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏത് രാജ്യമാണ്? ശ്രീലങ്ക. അപ്പോൾ 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണ്. അടുത്ത 9 ചോദ്യം, 2024 50 G7 ഉച്ചകോടിയുടെ വേദി, 2024 50 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. അപ്പോൾ 2024 50 G7 ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിലാണ് 2024 50 G7 ഉച്ചകോടിയുടെ വേദി. 10 ചോദ്യം, MT സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ KP സുധീര എഴുതിയ പുസ്തകത്തിന്റെ പേര്, MT സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ KP സുധീര എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? MT ഏകാഗ്രതയുടെ വിസ്മയം.
എം ടി ഏകാഗ്രതയുടെ വിസ്മയം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് എഴുതിയതാരാണ്? ഡോക്ടർ കെ പി സുധീരയാണ്. അപ്പൊ എം ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ പി സുധീര എഴുതിയ പുസ്തകമാണ് എന്ത്? എം ടി ഏകാഗ്രതയുടെ വിസ്മയം. അടുത്ത ചോദ്യം, മാർച്ച് 27-ന്റെ പ്രത്യേകതയാണ് എന്താണ്? ലോക നാടക ദിനം. ഓക്കെ, അപ്പൊ ലോക നാടക ദിനം എന്നാണ്? മാർച്ച് 27-നാണ്. അപ്പൊ മാർച്ച് 27-ന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോക നാടക ദിനം. അപ്പൊ എന്നാണ് ലോക നാടക ദിനം? മാർച്ച് 27-ന്. 12-ാമത്തെ ചോദ്യം, 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. അപ്പൊ ചോദ്യം എന്തായിരുന്നു? 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്. ആരാണ്? സുനിൽ ഛേത്രിയാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? മലയാള മധുരം. അപ്പൊ എന്താണ് മലയാള മധുരം പദ്ധതി? പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? മലയാള മധുരം. അപ്പൊ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, അടുത്തിടെ രാജിവെച്ച കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ പി സി ശശീന്ദ്രൻ. 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ചിലിയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? അഭിലാഷ് ജോഷി. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സൈമൺ ഹാരിസ്. അല്ലെങ്കിൽ സൈമൺ ഹാരിസ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിന്റെയാണ്? അയർലൻഡിന്റെയാണ്. 2024 ആദ്യത്തെ ചന്ദ്രഗ്രഹണം നടന്ന തീയതി എന്നാണ്? 2024 മാർച്ച് 25. ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇ സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ്. 2024 ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണ്. 2024 50-ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. എം ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ പി സുധീര എഴുതിയ പുസ്തകത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എം ടി ഏകാഗ്രതയുടെ വിസ്മയം. അല്ലെങ്കിൽ എം ടി ഏകാഗ്രതയുടെ വിസ്മയം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ കെ പി സുധീരയാണ്. ലോക നാടക ദിനം എന്നാണ്? മാർച്ച് 27. അപ്പൊ മാർച്ച് 27-ന്റെ പ്രത്യേകത എന്താണ്? ലോക നാടക ദിനം. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. അപ്പോൾ സുനിൽ ഛേത്രിയാണ് 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? മലയാള മധുരം. അപ്പോൾ എന്താണ് മലയാള മധുരം പദ്ധതി? പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? മലയാള മധുരം. അപ്പോൾ നമ്മൾ പഠിച്ചത് മാർച്ച് 27-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു CA സെഷനിൽ വീണ്ടും കാണാം.